ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് പോവുകയാണ്. പാറശാലയിലെ ഷാറോൺ രാജിൻ്റെ കൊലപാതകത്തിൽ പ്രതി ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പോലീസ് സ്റ്റേഷനിലെ ബാത്റൂമിലിരുന്ന് അണുനാശിനി കുടിച്ചാണ് ശ്രമം എന്നാണ് ആത്മഹത്യാ ശ്രമം എന്നാണ് സംശയം. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഗ്രീഷ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം അറസ്റ്റ് രേഖപ്പെടുത്തി ഗ്രീഷ്മയെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, ഗ്രീഷ്മയുടെ ശാരീരിക അവസ്ഥ ഇപ്പോൾ എന്താണ്? എന്തൊക്കെയാണ് ഇന്നത്തെ നടപടിക്രമങ്ങളെല്ലാം? അജിംഷത്, പ്രധാനമായും ഇന്നിപ്പോൾ ഗ്രീഷ്മയെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക്, ഇവിടെ എസ് പി ഓഫീസിൽ നിന്നും അവിടേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ അവിടെ നിന്നും പുറപ്പെടുന്നതിന് മുൻപായി ഗ്രീഷ്മ തനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പോലീസുകാരോട്. അതേ തുടർന്ന് ബാത്റൂമിൽ കയറിയപ്പോൾ അവിടെ അണുനാശിനി, അതായത് ഫ്ലോർ ക്ലീനറായിട്ടുള്ള ലൈസോൾ ഉണ്ടായിരുന്നു. ആ ലൈസോൾ കുടിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്നും പുറത്തിറങ്ങി പോലീസുകാർക്കൊപ്പം ഇവിടെ എസ് പി ഓഫീസിലേക്കുള്ള യാത്രയിലായിരുന്നു. വഴിമധ്യയാണ് ഗ്രീഷ്മ ഛർദ്ദിക്കുന്നത്. ഛർദ്ദിച്ചതിനെ തുടർന്ന് ഉടനടി തന്നെ പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗ്രീഷ്മയെ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആശുപത്രിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഗ്രീഷ്മയുടെ അറസ്റ്റ് 11 മണിയോടുകൂടി രേഖപ്പെടുത്താനായിരുന്നു നിലവിലിപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ആശുപത്രിയിലാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിൽ കുറച്ച് കാലതാമസം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത് കുറച്ച് വൈകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിലിപ്പോൾ എസ് പി ഓഫീസിലേക്ക് ഗ്രീഷ്മയുടെ കസിൻ, ഒരു ബന്ധുവായിട്ടുള്ള യുവതിയെ കൂടി ഇപ്പോൾ അല്പസമയം മുമ്പ് കൊണ്ടുവന്നിരുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രീഷ്മയുടെ അമ്മ, അമ്മാവൻ, അതോടൊപ്പം തന്നെ ഈ ബന്ധുവായിട്ടുള്ള യുവതി, ഇത്രയും പേരെ കൂടി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. 4 പേരെയും 4 ഇടത്തായി ഇരുത്തിയായിരുന്നു. 4 സ്റ്റേഷനുകളിലായിട്ടാണ് ഇരുത്തി ചോദ്യം ചെയ്ത് വരികയായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ മറ്റ് ചോദ്യം ചെയ്യുന്നവരെ കൂടി ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ബന്ധുവായിട്ടുള്ള യുവതിയെ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇവിടെ എസ് പി ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയുള്ളത് അറസ്റ്റ്, ബാക്കിയുള്ളവരുടെ കൂടി പ്രതിചേക്കുന്ന കാര്യത്തിൽ കൂടുതൽ തെളിവ് ശേഖരണം നടത്തി ഈ ചോദ്യം ചെയ്യലിൽ അതിനുശേഷം മാത്രമേ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. ഏതായാലും ഗ്രീഷ്മയുടെ കാര്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക, അതിനുശേഷം വൈദ്യപരിശോധന, അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുക എന്ന രീതിയിലായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇനി പക്ഷേ ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്ന മുറയ്ക്കാകും അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും ഇതിന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് നിലവിലിപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ പേരെ ചോദ്യം ചെയ്തു വരുന്നതും. അജിംഷാദ്.